Welcome back to my channel, Unboxing Dude, guys. So, Guys, it's time for some food. Food ka ikan samay bhai. Wala. Thore water le poy to. Chale water le food da ait illa. Gilan thale ait na. Moka. Kya thapan? Yaanim babu masala dosa. Ivam pot thale ma. Indar pot chicken roast pinnae dosa. Dosa illa. Indar appam. Appam. Mella appam karyangala kade. Angen to sambangala thamalu bookiye thale. Valla thale light illa. Ini chiriye re katan jay. നമ്മുടെ ദോശ ഇവിടെ എത്തിയിട്ടുണ്ട്. മസാല ദോശ. ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ്. ഏയ് ബാബു സാർ, ബാബു ഈ ഡ്രൈവിംഗ് ഡ്രൈവ് ചെയ്യാ. ഓക്കേ, ഓൾ ദ ബെസ്റ്റ് മാൻ. ഗൈസ്, അപ്പൊ ഫുഡൊക്കെ കഴിച്ച്, എന്താ പറയാ, രാവിലത്തെ ഫുഡ് തന്നെയാണ്ട് വലിയൊരു രസമൊന്നുമില്ലല്ലോ. ഓട്ടത്തെ വലിയൊരു രസമൊന്നുമില്ല ഗൈസ്. ഓക്കേ, ഒരു ആവറേജ് ഫുഡാണ്. ചായ നല്ല കഴിപ്പുള്ള ചായ ആയിരുന്നു കിട്ടിയത്. തീരെ മധുരം ഒന്നുമില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെയാണ്. ട്രിവാൻഡ്രത്തെ കിടക്കാച്ച് ഫുഡ് കിട്ടുന്നതാണ് പറഞ്ഞാല്. നല്ല അടിപൊളി ഹോട്ടൽ, നല്ല അടിപൊളി ഫുഡ് കഴിക്കണം എന്നാണ് നമ്മൾ താല്പര്യം. ഉച്ചകത്തെ ഫുഡ് ട്രിവാൻഡ്രത്ത് അടിച്ചു പൊളിക്കലേ. ശ്രീ സ്ലോ മോഷൻ എടുക്കല്ലാരും വയ്യ. ഗൈസ്, അപ്പൊ നമുക്ക് നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തി. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നമ്മൾ കോവളത്താണുള്ളത്. കാരണം എന്താ വെച്ചാൽ, നമ്മളെ കുറച്ച് യൂട്യൂബേഴ്സ് ഇവിടെ എന്താ പറയാ, ഇവിടെ ഒരു റിസോർട്ടിലാണ് നിൽക്കുന്നത്. നമ്മളെ വില്ലേജ് ഫുഡും എംഫോർട്ടും ഒക്കെ എല്ലാവരും ഇവിടെ ഉണ്ട്. സോ ഇങ്ങോട്ടുള്ള യാത്ര ഏകദേശം 6-6.5 മണിക്കൂറുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, 6-6.5 മണിക്കൂർ ട്രിപ്പ്. കുറച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത്, പിന്നെ കുറച്ച് നമ്മളെ ലൈഫ് സേവർ ബാബു ഡ്രൈവ് ചെയ്ത്. ബാബു ഡ്രൈവ് ചെയ്തിട്ടൊന്നും നടക്കില്ലായിരുന്നു ഗൈസ്. ഓക്കെ, സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി തീരുമാനിക്കാം. അവരെല്ലാവരും നമ്മളെ സേമിൻ്റെ മീറ്റിങ്ങിലുള്ളതാണ്. സോ അച്ഛന്മാരെ നോക്കി നടക്കാണ്. അവളെ റിസോർട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ്. കുറച്ച് പണിയല്ല, നല്ല പണിയാണ്. കാരണം അതിലിങ്ങനെ ഇല്ലിങ്ങനെ സൈക്കിൾ പോകുന്ന സ്ഥലമുള്ള അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ റിസോർട്ട്. ഇതിലെങ്ങനെ ഇതിലെങ്ങനെ പോയി പോയി പോയി. ഓ, ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു ബീച്ചിലേക്ക് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. പൊള്ളി.
ഗൈസ് രക്ഷയില്ലാത്ത സംഭവം. അടിപൊളി അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഗൈസ് ഈ ബീച്ച്. നല്ല കളറുണ്ട്, നല്ല നീല ക്രിസ്റ്റൽ നീല വെള്ള നീല കളറ്. ഇവ രണ്ടാളിങ്ങനെ ആദ്യം കണ്ടിങ്ങനെ നോക്കിക്കണേ ഗൈസ്. വാ അടിപൊളി അടിപൊളി. ഇവിടെ എവിടോ ആണ് റിസോർട്ട്, അത് നോക്കടാ. ഏതോ ഒരു റിസോർട്ടില്ല, അവിടെ അവിടേക്കാണ് ഗൈസ്. അങ്ങോട്ട് പോവാണ്, ഇവിടെ ഇവിടെയാണ് ഈ റിസോർട്ടിലാണോ അല്ലെ. ഓ മൈ ഗോഡ്, ഇവിടുന്ന് വേണം നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാൻ ഗൈസ്. കുറെ പോവാണ്ട് ഏതായാലും. അയ്യവാ പുളിയാണല്ലോ. അയ്യവാ അയ്യവാ, നല്ല നല്ല ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടല്ലോ. നൈസ് 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 ഗൈസ്. നമ്മളെ എല്ലാ യൂട്യൂബേഴ്സും ഇതാ ഇവിടെയുണ്ട്. ഞാനൊന്ന് പുറത്ത് പോയി വന്നതായിരുന്നു, ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. ഏയ് നമ്മളുടെ ബിഗ് സൗണ്ടിന്റെ ഉടമ. പിന്നല്ല നമ്മള് പ്രാങ്ക് ചെയ്ത് പൊളിക്കല്ലേ. പ്രതീഷ് ആർ മേനോൻ സാർ കി ജയ്. വേഗ കാര്യം പോകുന്നുണ്ട്. ഇതാക്കണ അടുത്ത ആൾ ഇവിടെ ഉണ്ട്, എം ഫോർ ടെക് മാസ്റ്റർ. ഹായ്, വളരെ സീരിയസ് ആയിട്ടാണല്ലോ. ഓ സോറി, അതാ റോഷൻ ഭായ്. ഹായ്, ഇതാക്കണേ വൺ ആൻഡ് ഓൺലി ഫിറോസ്. വില്ലേജ് ഫുഡ് അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ വില്ലേജ് ഫുഡ്. പിന്നെ നമ്മളെ സ്വന്തം മാസ്റ്റർ പീസ് കയ്യോടി, മാസ്റ്റർ പീസ് ബ്ലോഗ് മാസ്റ്റർ പീസ് പേര് നിസാർ ഭായ്. നിസാർ ഭായ് ഞാൻ പറഞ്ഞു, നിസാർ ഭായ് എന്ന് പറഞ്ഞു. ഓക്കെ പിന്നെ നമ്മളെ ആദിലൂട്ടെ, ആദിലൂട്ടിന് അറിയാത്തൊരാരുണ്ടോ. പിന്നെ നമ്മളെ ഇത് വലിയ മനുഷ്യൻ, വലിയ മനുഷ്യൻ ചെറിയ വാച്ച് ഇട്ടി വന്നു. ഓക്കെ വാച്ച് നോക്കട്ടെ. വാവ് പൊളിട്ടോ. പിന്നെ നമ്മളുടെ സ്വന്തം ഫവാസ് ഭായ്. പിന്നെ നമ്മളെ ടെക്കിന്റെ കിങ് ആയിട്ടുള്ള നമ്മളുടെ സ്വന്തം മച്ചാര്. ഒരു ഫോൺ കയ്യില്, മറ്റൊരു ഫോൺ ചെയ്യില്ല. എന്തൊരു ബിസിയുള്ള മനുഷ്യൻ. ഇവിടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആട്ടോ. അല്ലാ, ഇവിടെ പച്ച പച്ച വെള്ളം, നല്ല രസമുണ്ട് ഗൈസ്. ബിൽഡിങ്ങുകൾ കാണാൻ അടിപൊളി, നല്ല വ്യൂ ഉണ്ട്. ഇതിന്റെ ഏറ്റവും മുകളിൽ പോയി നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഇത് കാണാൻ കഴിയും, മൊത്തം കാണാൻ കഴിയും. ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. എന്താ പറയാ, ഞാനാണ്. എങ്ങനത്തെ വീഡിയോ ആയിരുന്നു ചെയ്യുന്നത്? പേരെന്തായിരുന്നു? വീഡിയോ എങ്ങനത്തെ വീഡിയോ ഡാർക്ക് സീരീസ് ആണ്. നമ്മുടെ പേടിപ്പെടുത്ത സംഭവങ്ങളാണ് അഫ്ലു വേൾഡ് ആണ് പേര്. ഞാൻ പിന്നെ വീഡിയോസ് കാണാൻ പെട്ടെന്ന് ഡൂഡിന്റെ അത്ര വലിയ രീതിയിലുള്ള പിന്നെ എന്തെങ്കിലും ചോദിക്കണം. എന്താ ചോദിക്കണേ? ചോദിക്കാലോ നമ്മുടെ ഞാനൊന്നും ചോദിക്കില്ല, കേട്ടാ മതി. യൂട്യൂബേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. ഇയാളാണ് എന്റെ മെയിൻ ആള്, ഇയാളാണ് എന്റെ മെയിൻ ആള്. ഫുൾ ടൈം ക്യാമറ ആയിട്ട് നടക്കുകയാണ്. അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വിചാരിക്കുമാരോ, അവനക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ ടീമാണ്. ഭയങ്കര എത്ര വയസ്സായി? എത്ര വയസ്സായി? 23 വയസ്സ് കഴിഞ്ഞു. അപ്പൊ പെണ്ണ് കെട്ടാനായി, നമ്മളെ അഡോപ്റ്റ്സ് കഴിഞ്ഞാണ് പെണ്ണ്. വീഡിയോ കാണാൻ പുതിയ പുതിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവനെ കോണ്ടാക്ട് ചെയ്യേണ്ടി. ഇവന്റെ എല്ലാ സംഭവം ഞാൻ കൊടുക്കട്ടെ, ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് പെണ്ണൊക്കെ നമ്മൾ സെറ്റ് ആക്കട്ടോ. ഏതപ്പോ ഇനി ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേറെ ട്രിവാൻഡ്രത്തേക്ക് പോകണം. നമ്മളിപ്പോ കോവളത്താണ്, കോവളത്ത് റിസോർട്ട്. സോ ഇന്ന് നേരെ ഇവിടെ ട്രിവാൻഡ്രത്ത് പോകണം, ഇവിടെ ഫുഡ് കിട്ടില്ല. സോ ട്രിവാൻഡ്രത്തിൽ പോയി ഫുഡ്, നല്ല ഫുഡ് കിട്ടണം, അവിടെ തന്നെ പോകേണ്ടി വരും. എന്നിട്ട് അവിടെ നിന്ന് ആയിരിക്കും നമ്മൾ സിഎമായിട്ടുള്ള മീറ്റിംഗ്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ ക്യാമറ കേറിട്ട് ഞാൻ പറഞ്ഞു. എന്താ പറയുക, എങ്ങോട്ടാ പോണേ? നമ്മള് നേരെ റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണം, പിന്നെ മുഖ്യമന്ത്രിയെ കാണണം. മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾക്കൊക്കെ അവസരം കിട്ടില്ല. മാസ്റ്റർ പീസിന്റെ ഒരു അവസരം ഉണ്ട്, അൺബോക്സിംഗ് ഡൂഡിന്റെ ഒരു അവസരം ഉണ്ട്. കാണാനല്ല, ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ 25 ആൾക്കാണ് ചാൻസ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്താ ചോദിക്കാൻ ക്വസ്റ്റ്യനല്ല, ശരി അവിടെ തെറ്റി, ക്വസ്റ്റ്യനല്ല. നമ്മൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനാണ്, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ യൂട്യൂബേഴ്സ് എന്നുള്ള നിലക്ക് നമുക്ക് നിർദ്ദേശം രേഖപ്പെടുത്താനുള്ള അവസരം. കുറെ ആലോചിച്ചു, എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? ഞാൻ കുറെ ആലോചിച്ചു, എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ എന്താ പറയാ, നെക്സ്റ്റ് അൺബോക്സിംഗ് ഡൂഡ് സാലി എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അവരോ പറഞ്ഞു എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു.